വർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഡോക്ടർ സൽമ നമ്മുടെ ഇന്നത്തെ വിഷയം ഷിഗല്ലോസിസ് അല്ലെങ്കിൽ ഷിഗല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഷിഗല്ലോസിസ് എന്നാൽ ഷിഗല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ പ്രകടമാക്കുന്ന ലക്ഷണങ്ങളാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഇത്തരം ബാക്ടീരിയകൾ പ്രവേശിക്കുമ്പോൾ അത് നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുകയും പ്രത്യേകിച്ചും നമ്മുടെ കുടലിനെ ബാധിക്കുകയും അവിടെ ഒരു ടോക്സിൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ ടോക്സിൻസുകളുടെ പ്രവർത്തന ഫലമായിട്ട് അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി ചില ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യുന്നു പ്രധാനമായിട്ടും ഇത്തരം ബാക്ടീരിയകൾ ശരീരത്തിൽ കയറിയാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ലക്ഷണങ്ങൾ പ്രകടമാക്കാൻ തുടങ്ങും ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം മലിനമായ ജലം ഉപയോഗിക്കുക അതുപോലെ തന്നെ മലിനമായ ജലത്തിൽ കുളിക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും പഴകിയതും കേടുവന്നതുമായ ആഹാരങ്ങൾ കഴിക്കുന്നതുകൊണ്ടുമൊക്കെ ഈ ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ മലം പുരണ്ട വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള അശ്രദ്ധ അതായത് കുഞ്ഞുങ്ങളിലോ മറ്റോ മലം പുരണ്ട ഡയപ്പറുകൾ മുതലായവ മാറ്റുന്നതിന് ശേഷം ശരിയായ രീതിയിൽ കൈകൾ കഴുകാത്തതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറാനിട വരികയും നമ്മൾ ഭക്ഷണം പാകം ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരുമായി കോൺടാക്റ്റ് വരിക മുതലായ സന്ദർഭങ്ങളിൽ ഈ ബാക്ടീരിയ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഇതൊരു പകർച്ചവ്യാധിയായിട്ട് മാറുന്നത് ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വയറിളക്കമാണ് അതായത് വയറിളങ്ങുന്നതോടൊപ്പം തന്നെ രക്തം കലർന്ന മലം പോവുക അല്ലെങ്കിൽ കപം കലർന്ന മലം പോവുക അതിനോടൊപ്പം തന്നെ ശക്തമായ വയറുവേദന പനി ഛർദി വിശപ്പില്ലായ്മ മുതലായ ലക്ഷണങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള തോന്നൽ ഉണ്ടാവുക ഇതൊക്കെ ഈ ഒരു രോഗാവസ്ഥയുടെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട് ഈ ഒരു രോഗാവസ്ഥ വന്നു പോയാൽ തന്നെയും നമ്മുടെ മലശോധന പ്രവർത്തനം അല്ലെങ്കിൽ കൊച്ചു കുട്ടികളിലായാൽ പോലും മലശോധന പ്രവർത്തനം സാധാരണ നിലയിലാകുവാൻ കുറച്ച് സമയമെടുക്കാറുണ്ട് ഇത് ചില കോംപ്ലിക്കേഷൻസുകളും ഉണ്ടാക്കാറുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഡീഹൈഡ്രേഷൻ അതായത് ശരീരത്തിൽ നിന്നും കൂടുതലായിട്ട് ജലാംശം നഷ്ടപ്പെടുന്ന ഭാഗമായിട്ട് ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഷോക്ക് അതുപോലെ മരണത്തിലേക്ക് തന്നെ നയിക്കാവുന്ന ഒരു അവസ്ഥയായിട്ട് ഇത് കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട് രണ്ടാമതായി കുട്ടികളിൽ പ്രത്യേകിച്ചും കണ്ടുവരുന്ന അപസ്മാരം പോലുള്ള അവസ്ഥകളൊക്കെ ഈ ഒരു രോഗാവസ്ഥയുടെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട് അതുപോലെ ടോയ്ലറ്റിൽ പോയി കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റെക്ടൽ പ്രൊലാപ്സ് പോലുള്ള അവസ്ഥകളും ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ടോക്സിക് മെഗാക്കോളൻ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ മുതലായവയൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസുകളായിട്ട് കണ്ടുവരാറുണ്ട് ഈ ഒരു രോഗാവസ്ഥയെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് അതായത് ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷവും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുൻപും കൈകൾ നന്നായി സോപ്പിട്ട് ഇരുപത് സെക്കൻഡ് നേരമെങ്കിൽ ും കഴുകുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈയൊരു ശീലം നമ്മൾ മാത്രമല്ല നമ്മുടെ കൊച്ചുകുട്ടികളിലും വളർത്തിയെടുക്കുവാൻ വേണ്ടി നമ്മൾ മുതിർന്നവർ ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ മലം പുരണ്ട വസ്തുക്കളായി പ്രത്യേകിച്ചും ഡൈപ്പർ പോലുള്ളവ ശരിയായ രീതിയിൽ സംസ്കരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ വയറിളക്കമുള്ള രോഗികൾ ഭക്ഷണം പാകം ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കുക അവർ മറ്റുള്ളവരുമായി ബന്ധം പുലർത്താതിരിക്കുക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു രോഗാവസ്ഥയെ തടഞ്ഞു നിർത്താൻ തീർച്ചയായിട്ടും സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം